നന്ദിനി ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ പുതിയൊരു അഭിമുഖം ശ്രദ്ധ നേടുകയാണ്. തൻ്റെ കരിയറിനെക്കുറിച്ചും ഇടവേളയെക്കുറിച്ചുമെല്ലാം നന്ദിനി അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. ഒപ്പം നടൻ വിജയകാന്ത് നായകനായ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നേരിട്ട പ്രതിസന്ധിയെക്കുറിച്ചും വിജയകാന്ത് സഹായിച്ചതിനെക്കുറിച്ചും നന്ദിനി ഓർമ്മിക്കുന്നു. അദ്ദേഹം എല്ലാവരെയും വളരെ കെയർ ചെയ്യുന്ന വ്യക്തിയാണെന്ന് നന്ദിനി പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാനൈത്തെ പോലെ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളെ എല്ലാവരെയും വളരെ സുരക്ഷിതമായാണ് പരിപാലിച്ചത്. ഒരിക്കൽ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ രാത്രിയിൽ മടങ്ങുമ്പോൾ എൻ്റെ കാറിൻ്റെ ടയർ പഞ്ചറായിരുന്നു. കനത്ത മഴയായിരുന്നു അന്ന്. ടയർ മാറ്റാൻ കഴിയില്ലെന്ന് ഡ്രൈവർ പോലും പറയുന്നു. ഞങ്ങൾക്ക് പിന്നിൽ കാറിൽ എത്തിയ വിജയകാന്ത് സാർ എന്ത് പറ്റിയെന്ന് എന്നോടായി അന്വേഷിച്ചു. ഞാൻ കാര്യം പറഞ്ഞതോടെ അദ്ദേഹം ഇറങ്ങി പഞ്ചറായ ടയർ മാറ്റി സ്റ്റെപ്പിന് ടയർ ഇട്ട് തന്നെ എന്നെ ഉടൻ തന്നെ പറഞ്ഞയച്ചു. ഞങ്ങളോട് മുന്നിൽ പൊയ്ക്കോളൂ, അദ്ദേഹം പിന്നിലായി വന്നോളാം എന്ന് പറഞ്ഞു. ഇങ്ങനെ മറ്റാരും ചെയ്യില്ല. നല്ല മഴയായിരുന്നിട്ട് കൂടി അദ്ദേഹം അത് കാര്യമാക്കിയില്ല. ഒരാൾക്ക് പോലും ഒരു കുറ്റവും പറയാൻ സാധിക്കാത്ത വ്യക്തിയാണ് അദ്ദേഹം, നന്ദിനി പറയുന്നു. അതേസമയം ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് മാറി നിൽക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും നന്ദിനി അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. തുടർച്ചയായി സിനിമകൾ ചെയ്ത് വളരെ തിരക്കിലായിരുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് നാഡീ സംബന്ധമായ ചില പ്രശ്നങ്ങൾ വന്നിരുന്നു. ഇതിനായി ഒരുപാട് ഗുളികകൾ കഴിക്കേണ്ടതായി വന്നു. ഈ സമയത്ത് എൻ്റെ ശരീരഭാരം പെട്ടെന്നാണ് വർദ്ധിച്ചത്. ഇത് കാരണമാണ് ഞാൻ സിനിമ വിട്ടത്. ഇപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു. ഞാനിപ്പോൾ പഴയ പോലെ തന്നെയായി, നന്ദിനി പറയുന്നു ഈ ഒരു അഭിമുഖത്തിൽ. വീണ്ടും സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും ശരിയായ അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നും നന്ദിനി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 43-കാരിയായ നന്ദിനി ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ്. വിവാഹത്തെക്കുറിച്ചും നന്ദിനി അഭിമുഖത്തിൽ മനസ്സ് തുറന്നിരുന്നു. ഞാൻ വിവാഹത്തിന് എതിരല്ല, വിവാഹം മനോഹരമായ ഒരു കാര്യം തന്നെയാണ്. എന്നെയും എൻ്റെ ചിന്താഗതിയെയും ഇഷ്ടപ്പെടുന്ന ഒരാളെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു, എന്നാൽ അത് പിരിഞ്ഞു. ഇപ്പോൾ ഞാനെൻ്റെ മാതാപിതാക്കളോടൊപ്പം വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്നാണ് നന്ദിനി പറയുന്നത്. അയാൾ കഥയെഴുതുകയാണ്. കരുമാടിക്കുട്ടൻ തുടങ്ങിയ ഒരുപിടി സിനിമകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് നന്ദിനി. 1996 ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത April 19 എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച താരം പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 50-ലധികം സിനിമകളിൽ അഭിനയിച്ചു. മലയാളത്തിൽ എന്ന പോലെ തമിഴിലും പ്രേക്ഷകരുടെ ഇഷ്ട നായികയായി മാറാൻ നന്ദിനിക്ക് സാധിച്ചിരുന്നു. 97 പുറത്തിറങ്ങിയ കാലമെല്ലാം കാതൽ വാഴുക എന്ന ചിത്രത്തിലൂടെയാണ് നന്ദിനി തമിഴിലേക്ക് എത്തിയത്. കൗസല്യ എന്ന പേരിലാണ് താരം തമിഴ് സിനിമാ ലോകത്ത് അറിയപ്പെടുന്നത് പോലും. വിജയ്, സൂര്യ, പ്രഭുദേവ, കാർത്തിക്, പ്രഭു തുടങ്ങിയ മുൻനിര താരങ്ങളുടെയെല്ലാം നായികയായി അഭിനയിച്ച നന്ദിനി അതിവേഗമാണ് തമിഴകത്ത് ഒരിടം കണ്ടെത്താൻ കഴിഞ്ഞത്. ഇടക്കാലത്ത് സിനിമയിൽ നിന്നൊക്കെ ഇടവേളയെടുത്ത താരം ഇപ്പോൾ സിനിമയും സീരിയലുമൊക്കെ സജീവമായി നിൽക്കുകയാണ്. തമിഴ്, തെലുങ്ക് ഭാഷകളിലാണ് കൂടുതലായി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദിനി. You are watching me on metromatinee.com. Subscribe for more videos. Subscribe now. Thank you.